وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما صدق الله العلي العظيم وصدق ابلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين من سلك طريقا يلتمس فيه علما سخر الله له طريقا الى الجنه قال رسول الله صلى الله عليه وسلم وهو نرايا معلم സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അൽഹംദുലില്ലാ ഒരു വിദ്യാഭ്യാസ നവവത്സരത്തെ കൂടി നാം സ്വാഗതം ചെയ്യുകയാണ്. ഈ വിദ്യാഭ്യാസത്തെ നാം സ്വാഗതം ചെയ്യുന്നതോടുകൂടെ അർഹിക്കുന്ന വിധത്തിൽ അത് ജീവിതത്തിൽ പകർത്താനും അതുവഴി ഇഹപരൽ വിജയം കൈവരിക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആലിമീങ്ങളായ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായതായിരിക്കുന്ന ഒരു നിർമ്മാണ ജോലി, അത് ലോകത്ത് നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. فإن الاشتغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات. مهانا إمام نبوي رضي الله عنه تنقل تنقل من هذا الأمر قتل برنو ويتنعني كرنة فرورتك كان قريقا يدد هذا المنشا نربحي كنا يتوم نال عبادة تانا طاعتان വഅവലാമാവും ഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖത്ത്, അനർഘമായതായിരിക്കുന്ന അമൂല്യമായതായിരിക്കുന്ന സമയം വിനിയോഗിക്കാൻ ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് മഹാത്മാക്കളായതായിരിക്കുന്ന മുഅല്ലിമുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ദൗത്യം അതിശ്രേഷ്ഠമാണ്. പ്രവാചകന്മാർ നിർവഹിച്ചതായിരിക്കുന്ന ഒരു ജോലിയാണ്. അത് മുഖേന ഭൗതികമായി നമുക്ക് നേടാൻ കഴിയുന്നത് എന്ത് എന്നതല്ല പ്രധാനം. ഒരു തലമുറയെ സൃഷ്ടിക്കുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു വലിയ സൽപ്രവർത്തനത്തിനാണ് നാം സമയം ചെലവഴിക്കുന്നത്. അത് ഫലവത്തായി കാണുകയാണെങ്കിൽ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ആ ഗണത്തിൽ ബഹുവന്ദ്യരായതായിരിക്കുന്ന ഉസ്താദുമാർ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആ കാര്യം നിർവഹിക്കും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, നാം ഏറ്റവും അധികം സന്തോഷിക്കുന്ന രംഗങ്ങളിലൊന്നാണ് നമ്മുടെ മക്കൾ അഭിമാനകരമായതായിരിക്കുന്ന വിജയത്തിലെത്തുക. നിഅമുല്ലാഹി അലൽ ഇബാദി കസീറത്തുൻ വ അജല്ലുഹുന്ന നജാബത്തുൽ ഔലാ. ഒരു മഹാകവി ഒരിക്കൽ ഉണർത്തിയതാണ്. മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നിരവധിയുണ്ട്.
എന്നാൽ അതിലേറ്റവും നല്ലത് നജാബത്തുള്ള ഉലാദ് നമ്മുടെ മക്കൾ നന്നായി തീരുക, അവർ ഉന്നതങ്ങളിലെത്തുക, അത് കണ്ടാസ്വദിക്കാനുള്ളതായിരിക്കുന്ന അവസരം ലഭിക്കുക എന്നത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥനയായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുല്ലിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തെ, ഭാര്യ സന്താനങ്ങളെ കുള്ളത്തുള്ളയിനാക്കി മാറ്റണമേ തമ്പുരാനെ. കണ്ണു കുളിർക്കുന്ന ഒരു രംഗം, ആസ്വാദകരമായതായിരിക്കുന്ന ഒരവസരം, മക്കളുടെ വളർച്ച കണ്ട്, അവരുടെ ജീവിതശൈലി കണ്ട് സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, എന്നാൽ ആ പാതയിലാണ് ഇപ്പോൾ നാം നിലകൊള്ളുന്നത്. നമ്മളുടെ മക്കൾക്ക് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയതായിരിക്കുന്ന നേട്ടമാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത്. റബ്ബന ആത്തിന ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും നാളെ പല ലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണം എന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. എന്നാൽ ദുനിയാവിൽ കിട്ടുന്ന നന്മയാണ് നമ്മുടെ മക്കളുടെ സൗഭാഗ്യകരമായതായിരിക്കുന്ന ജീവിതം, അത് കണ്ട് ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന അവസരം. എന്നാൽ ഈ ഭൗതികമായതായിരിക്കുന്ന നേട്ടത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കിയവരാണ് വിശ്വാസികളായതായിരിക്കുന്ന നാം. നമ്മുടെ ഈ ജീവിതം അവസാനിക്കുകയും അനശ്വരമായതായിരിക്കുന്ന മറ്റൊരു ജീവിതം തുടങ്ങുകയും ചെയ്യുകയാണ്. ആ ജീവിതത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മക്കൾ വേദന അനുഭവിക്കാൻ പാടില്ല, നമ്മുടെ മക്കൾ നമുക്ക് ശാപമായി മാറാൻ പാടില്ല. ഈ മഹത്തായ ഇരുലോക സൗഭാഗ്യത്തിന് ഉതകുന്ന വിധത്തിലാണ് നമ്മുടെ മക്കളെ നാം വളർത്തിക്കൊണ്ടുപോകേണ്ടത്. ദുനിയാവിലവർ നമ്മെ തരംതാഴ്ത്തുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല. അവർ വളരുമ്പോൾ നാം രക്ഷിതാക്കന്മാർ തളരുകയാണ്. ഈ തളരുന്ന സാഹചര്യത്തിൽ അവർ നമുക്ക് താങ്ങും തണലായി മാറണമെങ്കിൽ അതിന് ഉതകുന്ന ആത്മീയ വിദ്യാഭ്യാസം അവർക്ക് നൽകിയേ തീരൂ. പിതാവിനെ തിരിച്ചറിയാൻ, മാതാവിനെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്കാകണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഭൗതികമായി അത്യുന്നതങ്ങളിലെത്തുമ്പോൾ, സാധാരണഗതിയിൽ നാം വിഭാവനം ചെയ്യുന്ന നിലപാടുകളിൽ ഒന്നാണ് എൻ്റെ മകൻ ഒരു വലിയ ആളായി കാണണം. വലിയ ആൾ എന്ന് പറയുമ്പോൾ ചിലർ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടറായി കാണണമെന്നാണ്, ചിലർ മറ്റു ചിലർ മനസ്സിലാക്കുന്നത് എൻജിനീയർ ആവണമെന്നാണ്, വേറെ ചിലർ മനസ്സിലാക്കുന്നത് നല്ലൊരു വ്യാപാരിയായി തീരണമെന്നാണ്, വേറെ ചിലരാകട്ടെ ഒരു ഉയർന്ന പണ്ഡിതനായി തീരണമെന്നാശിക്കുന്നു. നിങ്ങളുടെ മക്കൾ ആരായിരുന്നാലും ദുനിയാവിൽ ഈ ഭൗതികമായതായിരിക്കുന്ന ജീവിതം സന്തോഷദായകമാകുകയും അവർക്കും നമുക്കും കഷ്ടതയും അല്ലലുമില്ലാതെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുകയും വേണം. പക്ഷേ ആ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം
ഇത് അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങുകയാണ്. അവിടെയും നമ്മുടെ മക്കൾ അത്യുന്നതങ്ങളിലായി കാണാൻ കഴിയണം. അവിടെ ഭൗതികമായതായിരിക്കുന്ന ഈ നേട്ടങ്ങളെല്ലാം മറിച്ച് പാരത്രികമായതായിരിക്കുന്ന ക്ഷേമമാണ്, അവിടെ ഉള്ളതായിരിക്കുന്ന സുഖസൗകര്യങ്ങളാണ് നമ്മുടെ മക്കൾ അത്യുന്നതങ്ങളിൽ എത്തിക്കാണുകയാണ് നമുക്ക് വേണ്ടത്. അവർ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്നവരായിരിക്കണം. എൻ്റെ പിതാവാണ്, എൻ്റെ മാതാവാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സമീപിക്കുകയും അവരുകൂടി സ്വർഗത്തിൽ പ്രവേശിച്ചാലല്ലാതെ ഞങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന സ്വർഗം കൊണ്ട് ഞങ്ങൾ സമാധാനിക്കുകയില്ല എന്ന് വാശി പിടിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ച് ശഫാഅത്ത് ചെയ്ത് നമ്മയും കൂടി രക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ബഹുമാന്യരായതായിരിക്കുന്ന രക്ഷിതാക്കന്മാരോടുത്താനുള്ളത്, ഈ രണ്ട് വിദ്യാഭ്യാസവും, മതഭൗതിക വിദ്യാഭ്യാസം, അത് സമന്വയിച്ച് നൽകുക എന്ന് മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കളിൽ നാം ഉണ്ടാക്കി തീർക്കണം. ഈ കോവിഡിൻ്റെ മഹാമാരി നമുക്ക് പ്രതിബദ്ധമായി നിൽക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്, മദ്രസകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, പള്ളികളെല്ലാം പൂട്ടപ്പെട്ടിരിക്കുകയാണ്, പാഠശാലകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സാഹചര്യം ഇതാണെങ്കിൽ തന്നെയും അത്യാധുനികമായതായിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു. അതാണ് ഇന്ന് ഞാനും നിങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം. ഞാനും നിങ്ങളും ഒരേ വേദിയിലല്ലെങ്കിലും എൻ്റെ ശബ്ദം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു, എൻ്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നു, അതൊരു നേട്ടമാണ്. അതുകൊണ്ട് ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, അത് നാം സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കണം. കയ്യിലിരിക്കുന്ന ഈ ഉപകരണം ഇരുതല മൂർച്ചയുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഉപയോഗത്തിനെന്നതുപോലെ ഉപദ്രവത്തിനും, ഗുണത്തിനെന്നതുപോലെ ദോഷത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ആയുധം മൂർച്ചയേറിയതായിരിക്കുന്ന കത്തി പോലെ കൊല ചെയ്യാനത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പാചകത്തിനും അത് ഉപയോഗിക്കാം. ഇതിന് സമാനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഉപകരണം. അത് നമ്മുടെ മക്കളെ കയ്യിലേൽപ്പിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം നിരീക്ഷിക്കണം. ഖുർആൻ മനഃപ്പാഠമാക്കാൻ, പാഠഭാഗങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പാഠശാലയിൽ നിന്ന് ലഭിക്കുന്ന, മദ്രസയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അധ്യാപകർ പകർന്നു നൽകുന്ന മഹത്തായതായിരിക്കുന്ന വിജ്ഞാന ശാഖ, വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ, അത് സ്വായത്തമാക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ അതോ ഉപകരണം ഉപയോഗിച്ച് അവർ വഴിതെറ്റാനുള്ളതായിരിക്കുന്ന മാർഗം കണ്ടെത്തുകയാണോ ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നാം നിരീക്ഷിക്കണം. മക്കളുടെ പഠന രീതി മെച്ചപ്പെടുത്താൻ മുൻകാലങ്ങളിലെല്ലാം രക്ഷിതാവിൻ്റെ സാന്നിധ്യം അത്ര തന്നെ ആവശ്യമായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല. പാഠശാലയിൽ നിന്ന് നൽകുന്ന അറിവുകൾ വിദ്യാർത്ഥിയിലെത്തണമെങ്കിൽ അധ്യാപകരെ പോലെ തന്നെ രക്ഷിതാക്കന്മാരും ഉത്സുകരാവുകയും
അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതിന് ഉപയുക്തമായതായിരിക്കുന്ന രീതി, പഠന രീതി കണ്ടെത്തുകയും അത് മുടങ്ങാതെ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അത് യഥാവിധി ഫലവത്തായി ഉപയോഗിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ നമ്മുടെ പൊന്നോമലകളെ ഉപദേശിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം. അത്യാധുനിക സാഹചര്യത്തിന് ഉതകുന്ന വിധത്തിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നു, അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ കാര്യം ഇൻഷാ അല്ലാ വരും നാളുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇന്ന് ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായതായിരിക്കുന്ന രീതിയാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ രചയിതാക്കളും ബഹുമാന്യരായതായിരിക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡും സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതുപയോഗപ്പെടുത്തി ഏത് പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, ഏത് വെല്ലുവിളിയാണെങ്കിലും അതിനെ മുഴുവൻ തരണം ചെയ്ത് നമ്മുടെ ഇഹലോക ഇഹബല വിജയത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഈ വിദ്യാഭ്യാസ രീതി അത് മനഃപ്പാഠമാക്കുക മാത്രമല്ല ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്തുകൊണ്ടുണ്ട്. പ്രവാചകന്മാർ നമുക്ക് വരച്ചു കാണിച്ച പാതയിൽ കൂടി സഞ്ചരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിരിക്കുന്ന ആ മഹത്തായതായിരിക്കുന്ന ആ പാത, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ഞങ്ങൾ നേതാക്കളായിരിക്കണം, നമ്മുടെ മക്കൾ നേതാക്കളായിരിക്കണം. പക്ഷേ നേതാവാകുന്നത് മുത്തഖീങ്ങളുടെ നേതാവായിരിക്കണം, നല്ലവരുടെ വഴികാട്ടിയായിരിക്കണം. അത് നന്നായാൽ മാത്രമേ കഴിയൂ, ഇല്ല അല്ലാതെ വന്നാൽ സ്വാഭാവികമായിട്ടും ഫുജ്ജാറിൻ്റെയോ തമ്മാടികളുടെയോ നേതാക്കളായി അധപതിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരിക്കലും നാമോ നമ്മുടെ മക്കളോ അകപ്പെട്ടു പോകാൻ പാടില്ല. സർവശക്തൻ തുണക്കുമാറാകട്ടെ എന്നുള്ള അർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബന ഔസിഅനാ നശ്കുറ നിഅമതകല്ലതീ അൻഅംത അലൈനാ വഅലാ വാലിദീന വഅന് നഅമൽ സ്വാലിഹൻ തർള്ളാഹു വഅദ്ഖൽനാ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين آمين.